അസ്സാമലൈക്കും നമ്മൾ ചില ആത്മീയ ചൂഷണങ്ങൾ തുറന്നു കാണിക്കുമ്പോൾ കള്ളക്കറാമത്തുകൾ ഇല്ലാത്ത കറാമത്തുകൾ പോരിശകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ പല കാര്യങ്ങൾ തുറന്നു കാണിക്കുമ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടാറുണ്ട് അത് ഈ വീഡിയോകൾ കാണുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ന് ഇവിടെ കാണിക്കാനുള്ളത് സി എം അബൂബക്കർ മടവൂർ എന്ന ഒരു മുസ്ലിയാർ ആ മുസ്ലിയാർ തൊണ്ണൂറ്റിയൊന്നിൽ മരണപ്പെട്ടതിന് ശേഷം അയാൾക്കില്ലാത്ത കറാമത്തുകളൊന്നുമില്ല പോരിശകളൊന്നുമില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഈ സി എം അബൂബക്കറിൻ്റെ കുടുംബജീവിതം ഒരു അബൂബക്കർ ഹാജിയുടെ മകള് സൈനബ എന്ന സ്ത്രീയെ അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നു വിവാഹം കഴിച്ചിരുന്നു അതിനുശേഷം ആ സ്ത്രീയെ കാരണങ്ങളൊന്നുമില്ലാതെ ചൊല്ലുന്നുണ്ട് ഈ മൊഴി ചൊല്ലുന്നത് പകരം മുഹമ്മദ് അഹ്സനി പറയുന്നത് അള്ളാഹുവോടുള്ള ഇഷ്ക്ക് മൂത്ത് മൊഴി ചൊല്ലുന്നത് എന്ന് പറയുന്ന ഒരു വീഡിയോ നമുക്ക് കാണാനുണ്ട് അതിനുശേഷം അബ്ദുൽ കലാം ഒറ്റത്താണി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം സി എം സ്മരണിക അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് ഇന്ന് ഒരാൾ വിവാഹമൊക്കെ കഴിഞ്ഞ് അതിൽ കുട്ടികളുണ്ടോ കുട്ടികളില്ലേ വിവാഹമൊക്കെ കഴിഞ്ഞ ഒരാൾ ആ പെണ്ണിനോട് ഒരു ബാധ്യതയുണ്ട് മറ്റു മാതാപിതാക്കളോടൊക്കെ അവർക്ക് കടമകളുണ്ട് ഇതൊന്നും നിർവഹിക്കാതെ അള്ളാഹുവോടുള്ള പ്രണയം എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ വഴിയാധാരമാക്കുകയാണെങ്കിൽ ഇങ്ങനെ വഴിയാധാരമാക്കുവാൻ ഇവർ തെളിവാക്കുന്നത് ഒരു വലിയെന്ന് പറയുന്ന മനുഷ്യനാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ചില വീക്ഷണങ്ങൾ ഒന്നും രണ്ടും മൂന്നും ഒക്കെ വീക്ഷണങ്ങൾ ഉണ്ടാവും രണ്ട് വീക്ഷണങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവർക്ക് തുടർന്ന് കാണാം ഇവിടെ ആദ്യം പകരാസനി വിഷയത്തിൽ പറയുന്ന കാര്യം ഒന്ന് കേട്ടു കാര്യമൊന്ന് വന്നു നോക്കുമ്പോൾ നിസ്കരിക്കുകയാണ് ഇത് മണത്തറിഞ്ഞതായ കാണുന്നത് സൈനബായുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സി എമ്മിന്റെ കണ്ണിന് നിധാരധാരയായി കണ്ണുനീരുറ്റുന്നു റബ്ബേ നിന്റെ ഇഷ്കന്റെ ഹൃദയത്തിൽ കടന്നു ഇനി ഇനി ഒന്നിനെ ഇഷ്കുവെക്കാൻ എനിക്ക് കഴിയില്ല ഇവളെ ഞാൻ എന്ത് ചെയ്യും ഇവളെന്റെ ഭാര്യയാണ് മോളെ എന്ത് ചെയ്യാനാണ് എന്ന നിലക്ക് കണ്ണിൽ നിന്ന് ധാര ധാരയായി കണ്ണുനീരിറ്റി അതാ വിടുന്ന് അതാ പടിയിറങ്ങുന്നു സിയം വലിയാഹി പള്ളിയിൽ ചെന്ന് ഹൃദയത്തിൽ നിറഞ്ഞ മനസ്സോടെ ബഹുമാനപ്പെട്ടവര് ഇരിക്കുകയാണ് മൂന്ന് ദിവസത്തിന് വീട്ടിലേക്ക് വരുന്നില്ല മൂത്ത സഹോദരി ചെന്നിട്ട് പള്ളിയുടെ മുമ്പിൽ ചെന്നിട്ട് അബൂബക്കറെ നിനക്കൊരു കെട്ടിയോളില്ലേ ഒരു ഭാര്യയില്ലേ ഒരു ഉമ്മയില്ലേ ഒരു കുടുംബമില്ലേ ഈ പള്ളിയിൽ ഇരുത്തം കൊണ്ട് മാത്രമായോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന സഹോദരിയുടെ ഓർമ്മപ്പെടുത്തൽ കേട്ടപ്പോ സത്യമാണെന്ന് മനസ്സിലാക്കി സി എം വലിയ പള്ളിയുടെ അകത്ത പള്ളിന്ന് പുറത്തേക്ക് കടന്നിട്ട് അതാ ഒരാളെ വിളിച്ചിട്ട് പേനയും കടലാസും എടുക്കാൻ പറഞ്ഞിട്ട് പറയുന്നു അബൂബക്കർ ഹാജിയുടെ മകൾ സൈനബയെ ഞാൻ മൂന്ന് തൊലാക്കും ചൊല്ലിയിരിക്കുന്നു അവർക്ക് മറ്റൊന്നുമായി ബന്ധപ്പെടാൻ കഴിയാൻ പ്രയാസമാണ് അവരുടെ ഹൃദയത്തിൽ അത്രയും കയറി പിന്നെ കഴിയണമെങ്കിൽ അമ്പിയാക്കളായിരിക്കണം അല്ലെങ്കിൽ അതുപോലെ ഉള്ളവരായിരിക്കണം വലിയ ആദ്യഘട്ടമാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാം നിയന്ത്രിക്കാൻ കഴിയും പക്ഷെ അന്ന് ഭാര്യമാരില്ല അതിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ പറയുന്നത് സി എം അബൂബക്കർ മുസ്ലിയാർ എന്ന ഇവർ വിളിക്കുന്ന സി എം വലിയുള്ള ഈ ലോകം നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ആള് ആൾക്ക് ഭാര്യയുണ്ട് ഭാര്യയിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് കുറച്ച് ബാധ്യതകളുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആരാണ് പെങ്ങളാണ് പെങ്ങൾ പോയി വിളിക്കുന്ന എന്താണ് അബു എന്ന് നീട്ടി വിളിക്കുകയാണ് പള്ളിയുടെ മുറ്റത്ത് എന്നുകൊണ്ട് അപ്പോൾ ഈ പെങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഈ ലോകം നിയന്ത്രിച്ചു കൊണ്ട് ആൾക്ക് ഭാര്യയോടുള്ള കടമയും ഉത്തരവാദിത്വവും മനസ്സിലാവുന്നതെന്നുള്ളത് ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി മറ്റൊരു കാര്യമുള്ളത് അള്ളാഹുവോട് അടുക്കൽ കാരണമായിക്കൊണ്ട് അള്ളാഹുവോട് ഇഷ്കുമൂത്തിട്ട് ഇനി ആരെയും മനസ്സിൽ കൊണ്ടു കിടക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അള്ളാഹുവോടെ ഏറ്റവും അടുത്തവരാരാണ് അള്ളാഹുവിൻ്റെ അമ്പിയ മുർസലീങ്ങളാണ് അവരാരാണ് ഈ ഒരു രൂപത്തിൽ കെട്ടിയ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് ജെൻ്റെ കുടിയിൽ പോയിക്കോ അഭ്രാജീരോട്ക്ക് പോയിക്കോ എന്ന് പറഞ്ഞിരിക്കണേ അങ്ങനെ ആരാ പറഞ്ഞിട്ടുള്ളത് റസൂൽ അല്ലാഹി സ്വല്ലാസ്വലമ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുമായിട്ട് ജീവിച്ച് കാണിച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത് അതിന് കാരണങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ അള്ളാഹുവോടുള്ള ഇഷ്ക്ക് മൂത്തിട്ട് അള്ളാഹുവോട് ഇഷ്ക് വേണം എന്നാൽ അള്ളാഹുവോടുള്ള ഇഷ്കിനപ്പുറമായിക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണം നമ്മൾ നമ്മളിൽ വന്നുപോയേക്കാവുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാരണമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അതികഠിനമായ കോപത്തെ തൊട്ട് നമ്മൾ ഭയപ്പെട്ടുകൊള്ളണം ഈ ഒരു സാഹചര്യത്തിലാണ് അള്ളാഹിനോട് അടുക്കാൻ വേണ്ടിയിട്ട് കുടുംബ ബന്ധം പോലും ദാമ്പത്യബന്ധം പോലും വിച്ഛേദിക്കുന്ന ആളുകൾ ഇവരാണോ ഔലിയാക്കള് ഇനി ഈ വിഷയത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അബ്ദുൽ കലാം ഒറ്റത്താണി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ പകരഹസിനി പറഞ്ഞത് ഇത് ആദ്യകാലമാണെന്നാണ് പറഞ്ഞത് ഈ ആദ്യകാലത്ത് ഇങ്ങനെ ആയിരുന്നോ ഈ ആദ്യകാലത്തിൻ്റെ തുടക്കം അള്ളാഹുവോടുള്ള ഇഷ്കാണോ അതോ പുലിമെയ്ദീനുമായിട്ടുള്ള ഇഷ്കാണോ നമുക്ക് ആദ്യം ആ വിഷയം ഒന്ന് കേൾക്കാം അത് കഴിഞ്ഞ് ഈ തൊലാക്കിൻ്റെ കാര്യം വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് അതും നമുക്ക് കേൾക്കാം കേട്ടു നോക്കൂ മുജാഹിദ് എന്ന് പറയപ്പെടുന്ന ചില സംഘടനയിലെ പ്രാസംഗികർ വരെ സ്റ്റേജിൽ പറയും സി എം ഒലിയുള്ള സി ഒലിയുള്ള വലിയ അപകടം പിടിച്ച വർത്താനാണ് ഒലിയുള്ള ഒരിക്കലും ആ മനുഷ്യൻ്റെ പേര് പറഞ്ഞിട്ട് പറയാൻ പാടില്ല കാരണം അള്ള പൊറുക്കാത്ത പാപാണത് അള്ളാ അള്ളാക്ക് ഇഷ്ടമില്ലാത്ത അള്ള്വാൻ്റെ നിയമങ്ങൾ പാലിക്കാതെ ജീവിച്ചൊരു മനുഷ്യനെ അവവ്വാൻ്റെ വലിയെന്ന് പറയുന്നത് കഷളാക്കലാണ് കളിയാക്കലാണ് പാടില്ലാത്തതാ ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ ഒരു നിയമം പാലിച്ചിട്ടില്ല ഏത് സമയം മുതൽ ഒരു പഹേ മൊയ്തീൻ വന്ന് സി എമ്മിനെ കണ്ട കാലം മുതൽ അതിന് തൊട്ട് മുമ്പ് വരെ സി എം ഒരു പാവ മനുഷ്യൻ ഒരു മുസ്ലിയർ സി എം മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഒരു പള്ളിയിൽ മുദരിസ് കുറച്ച് കുട്ടികൾക്ക് ദർശനെടുക്കുന്ന ഒരു പണ്ഡിതൻ അതായിരുന്നു അദ്ദേഹം ആ സമയത്താണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് വിവാഹമൊക്കെ കഴിച്ച് ഒരു പള്ളിയിൽ മുദരീസായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പഹയൻ മൊഹിയീൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഈ മുസ്ലീരത്തെ അരിഞ്ഞ് വന്ന് വരുന്നത് മൊയ്തീൻ ആരാന്ന് ആർക്കും അറിയില്ല ചില ആളുകൾ പറയുന്നുണ്ട് കാസർകോട്ടേരനാണ് ഒരു ഒരു കൗല് പ്രകാരം കാസർകോട്ടേരനാണ് ചില ആളുകൾ അദ്ദേഹത്തെ പുലി മൊയ്തീൻ എന്നാണ് വിളിക്കുക ഒരു പുലിതോല് പോലെ ഒരു സാധനം മാത്രം മൂപ്പരെ വസ്ത്രം ഒരു വലിയ ഒരു വടി കയ്യിൽ കണ്ണൊക്കെ കണ്ട് പുറത്തൊക്കെ കണ്ട് ചോരച്ചിട്ടും ഇങ്ങോട്ട് തുറച്ചിങ്ങനെ നിൽക്കും നമ്മളെ നാട്ടിലെ ഒന്നാം നമ്പർ പണ്ട് ചാരായം കുടിച്ച് നടന്നിരുന്ന ആൾക്കാരെ ഒരു സ്വഭാവം അതാണ് മൂപ്പറ ഒരു കൊമ്പം മീശി ഇതാണ് ഈ മൊയ്തീൻ്റെ ഇത് ഞാൻ വെറുതെ പറയില്ലോ സി എം സ്മരണികയിൽ എഴുതിയിട്ടുണ്ടത് എന്റെ എടുത്തിട്ടുണ്ട് അതിന്റെ കിതാബൊക്കെ കേട്ടോ ഈ പഴയം വന്നിട്ട് ഈ പാവം അബുബക്ര മുസ്ലിയായിട്ട് ബന്ധപ്പെട്ടു അയാൾ വന്ന ഇയാൾ റൂമിൽ ഇരുന്നിട്ട് കുറേ സമയം ഇരിക്കും ആ സമയത്ത് ഇയാൾ നന്നായിട്ട് വലിക്കും രണ്ടാളും ഇരുന്ന് വലിക്കും അവിടുന്ന് മൂപ്പർ വലിയണ്ട് തുടങ്ങി പിന്നെ ചെയിൻ സ്മോക്കറായി സി എം എന്ന് പറയുന്ന ഈ പാവം മനുഷ്യൻ ചെയിൻ സ്മോക്കറായി പിന്നെ മൊയ്തീൻ എങ്ങോട്ട് വന്നതിലെ മൂപ്പര് അങ്ങോട്ട് പോകാൻ തുടങ്ങി കോഴിക്കോട് ഏതൊരു ഉണ്ട് ആ ലോഡ്ജിൻ്റെ പേരൊക്കെ പുസ്തകത്തിലുണ്ട് ആ ലോഡ്ജിൽ റൂമിലാണ് പൊലി മൊയ്തീൻ ഉണ്ടാവുക ഈ പയ്യം മൊയ്തീനായി കണ്ട് കയറിയാൽ പിന്നെ പുറത്തിറങ്ങൂല പുറത്തിറങ്ങൂല അതിൻ്റെ ഉള്ളിൽ ഇരിക്കലോ അവൻ്റെ പണി ആ പണി സി എമ്മിനും കിട്ടി അതിൻ്റെ ഉള്ളിൽ പോയിരിക്കൽ തുടങ്ങി പത്ത് ദിവസം ഇരു ദിവസം ഇവിടെ അബ്ദുൽ കലാം ഒറ്റത്താണി എന്ന് പറയുന്ന മൗലവി പറഞ്ഞ വിഷയം നമ്മൾ ഇതിൻ്റെ പകരഹസനി പറഞ്ഞ ആ വിഷയത്തിലേക്ക് വരുന്നുള്ളു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവോടുള്ള ഇഷ്ക് മൂത്തിട്ടാണ് കെട്ടിയ പെണ്ണോട് പൊയ്ക്കോ വീട്ടിക്ക് ഏഹ് അബുബക്ക രാജിയുടെ മകളെ സൈനവാ ജുടി പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചൊല്ലി രണ്ടും ചൊല്ലി മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടു എന്ന് അറിയുന്നുണ്ടല്ലോ അത് അള്ളാഹു ഓടിലെ ഇഷ്കു മൂത്തിട്ടാന്ന് പറഞ്ഞില്ലേ അപ്പോൾ അള്ളാഹു ഓടുള്ള ഇഷ്ക്ക് എന്നുള്ളത് പറയണ്ട സി എം സ്മരണികയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആ വ്യക്തി നന്നായിട്ട് വലിക്കുമായിരുന്നു ആ വലി ഇദ്ദേഹത്തിനും കിട്ടിയിരുന്നു എന്താണ് വലിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളെക്കാണ്ട് ഊഹിക്കാം ഇനി സിഗരറ്റാണെങ്കിലും എന്തായാലും ഈ പുലിമെയ്ദീൻ എന്ന് പറയുന്ന ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരാളുമായിട്ടുള്ള അടുപ്പം കൂടിയതിന് ശേഷമാണ് ഈ കുടുംബജീവിതമൊക്കെ ഒഴിവാക്കുന്നത് അത് അല്ലാൻ്റെ പേരിലേക്ക് കെട്ടി എഴുന്നള്ളിക്കേണ്ട ആവശ്യമുണ്ടോ ആ ഒരു സാഹചര്യവും അതിൽ ഇദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു പെങ്ങൾ വന്നിട്ട് പള്ളിയുടെ മുമ്പിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളുണ്ട് ഏതായാലും ആ ഒരു വിഷയം കൂടി നമുക്കൊന്ന് കേൾക്കാം അതിൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടു നോക്കൂ പിന്നീട് അദ്ദേഹം പള്ളിയിലേക്ക് ഒരു ദിവസം തിരിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ പെങ്ങൾ എന്നും വന്നിട്ട് പള്ളിയിൽ ചോദിക്കും അബോക്കർ വന്നോ അന്നൊക്കെ വെറും അബോക്കറാണ് അന്ന് സി എം ഒലിയിൽ സി എം ഒന്നുമില്ല അങ്ങനെ ഒന്ന് പേരൊന്നുമില്ല പിന്നീടാണിതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അബോക്ർ വന്നാന്ന് നോക്കും പള്ളിയിലുള്ള ആൾക്കാർ വേറെ വന്നിട്ടില്ല അതേ പതിപ്പ് ദിവസം ഒരു ദിവസം പെങ്ങൾ വന്നിട്ട് ചോദിച്ചു അബോക്കർ വന്നോ ആ അബോക്കറ് പള്ളിയിലുണ്ട് പറഞ്ഞു അപ്പോൾ പെങ്ങൾ വിളിച്ചു അബോക്കറെ ഇഷ് എവിടെയാണ് നടക്കണത് ആരപ്പി വിളിക്കണത് അല്ലാ സി എം ഒലിയുല്ലെ ആ അബോക്കറെന്ന് ഈ കെട്ടിയൊരു പെണ്ണവിടെ വരയിലില്ലട എൻ്റെ അമ്മ അവിടെ വരയിലില്ലേ എനിക്കിപ്പനോടൊന്നൊരു ബാധ്യതയില്ലേ ആ പെണ്ണിന് എണ്ണയോ സോപ്പോ എന്തെങ്കിലുമൊക്കെ വേണോന്ന് ചോദിച്ചു ആ മൂപ്പര് ഇതൊക്കെ കേട്ട് ഉള്ളിൽ പോയിട്ട് ഒരു വെള്ളക്കടലാസ് എടുത്തിട്ട് അതിലണ്ട് എഴുതി ഓളെ മൂന്ന് തൊലാക്കും ചൊല്ലിക്കണ് പറഞ്ഞു ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ലോക്കൽ മുസ്ലിമിന്റെ ക്വാളിറ്റി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല ലോക്കൽ മുസ്ലിമിന്റെ സാധാരണ നമ്മൾ പറയില്ലേ ഒരു അയാൾക്ക് പോലെ ക്വാളിറ്റി പാടില്ല ഒരു ഒരു കാരണവുമില്ലാതെ അതിശക്തമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിക്കാഹ് ചെയ്തു കൊടുത്ത ഒരു പെണ്ണിനെ മൂന്ന് തൊലാക്കും ചൊല്ലിക്കണ് പറഞ്ഞാൾ എന്ന് പറയാൻ പാടുണ്ടോ അങ്ങനത്തെ ഒരു മനുഷ്യനെ ഇയാളാണ് പറഞ്ഞത് ഇയാളാണ് ഈ ലോകം മുഴുവനും നിയന്ത്രിക്കണത് മൂപ്പരെങ്ങാനും അറിയാതെ ഒന്ന് കണ്ണ് പൂട്ടിയ അന്നാണ് വിമാനം മുമ്മനും താഴ്ത്തിക്കൊണ്ട് വുകല് പിന്നെ ഒറ്റ ട്രെയിനൊക്കെ എത്ര ദിവസം ഒക്കെ കൂടി കൂട്ടിമുട്ടിയിട്ട ചോദിച്ചപ്പോളാ മനസ്സിലായത് സി എം കണ്ണൊന്ന് പൂട്ടിക്കാഞ്ഞീ ട്രെയിനൊക്കെ കൂട്ടിമുട്ടും ഇത് പറയാൻ കുറെ മുസ്ലിയാക്കന്മാർ കേൾക്കാൻ ഒരേ ആൾക്കാരും റഹ്മാനായ തമ്പുരാനെ സാധനം തന്നെ ഐ കടുപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്തായാലും അത് തന്നെയാണ് അവരുടെ ചോദ്യം ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്തായാലും എന്നുള്ളത് മനസ്സിലായില്ലേ ഇത് പറഞ്ഞു നടക്കുകയാണ് ഇത് പോരിശയാണെന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം പകര മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്ന ചാലിയത്തെ ജുമാ മസ്ജിദിലെ ചീഫ് മാമ് നിരവധി മുത്താലിമീങ്ങളുടെ ഉസ്താദ് നിരവധി ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന വയലു പറയുന്ന പ്രഭാഷണങ്ങൾ നടത്തുന്ന ആ മനുഷ്യൻ പറഞ്ഞത് എന്താണ് അള്ളഹാനോടുള്ള ഇഷ്ക്ക് എന്ന് അപ്പോൾ ആരാണ് പുലിമേദീനാണോ അല്ല അല്ല ഇങ്ങനെ ചോദിക്ക ഇങ്ങനെ ചോദിക്കാനൊന്നും ഉത്ര കെട്ട് കിതാബ് ഓതേണ്ട ആവശ്യമില്ല ഒരു ദാമ്പത്യ ജീവിതം എന്നുള്ളത് ഇവിടെ അബ്ദുൽ കലാം ഒറ്റത്താണി പറഞ്ഞത് എന്താണ് ഒരു ശക്തമായ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ ഒരു പെൺകുട്ടിയെ ഒരു പെണ്ണിനെ നമ്മൾ ഇണയാക്കി തുണയാക്കി ഹലാലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തിൻ്റെ പേരിലാണ് നീ നിൻ്റെ വീട്ടിൽ പോയിക്കോ എന്ന് പറയുന്നത് അതിൻ്റെ കാരണം കാരണമില്ലാതെ ഒരു തൊലാക്ക് പാടുണ്ടോ ഉണ്ടോ അതിൻ്റെ വിധി എന്താണ് ഇതാണോ ഉത്തമരായ മനുഷ്യർ ഇവരാണോ ഔലിയാക്കള് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് കറാമത്ത് ഈ നീതി നിഷേധങ്ങൾ നടത്തിയ ആളുകൾക്ക് കറാമത്തുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് ഇത് ഇല്ലാത്ത കാര്യമാണോ വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആളുകൾ എഴുതിയ സി എം സ്മരണികയല്ലേ ഈ മൂന്ന് ക്ലിപ്പുകൾ കാണിച്ചു മൂന്ന് ക്ലിപ്പുകളുടെയും ആധാരം അതിലുള്ള കഥയല്ലേ പറയുന്നത് ഇനി ഈ കഥകൾ സി എം സ്മരണീയയിൽ എഴുതാൻ പറ്റിയത് മാത്രമേ എഴുതിയിട്ടുള്ളൂ എഴുതാത്ത കഥകൾ എത്ര ഉണ്ടെന്നറിയാം നിങ്ങൾക്ക് ഇവർ പറയുന്ന കള്ളക്കരാമത്തും കള്ളക്കഥകളുമല്ല അല്ലാത്തതു തന്നെ യാഥാർത്ഥ്യങ്ങൾ എഴുതപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട് മറഞ്ഞ് കിടക്കുന്നത് നമുക്ക് പല ആളുകളിൽ നിന്നും കിട്ടുന്ന കുറേ കാര്യങ്ങൾ ഇത് ഈ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചത് ഈ ലോകം നിയന്ത്രിക്കുന്ന മുതവീറൽ ആലം കൊതുബുൽ ആലം എന്ന് പറയുന്ന ഷെയ്ഖ് ഇപ്പോൾ എനിക്കൊരു സഹോദരൻ വിളിച്ചിരുന്നു ഒരു വിഭാഗത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അഞ്ഞൂറ് രൂപ ഫീസ് ഈടാക്കിക്കൊണ്ട് അറബ് വാക്കുകളുടെ മഹറജും അതുപോലെ തന്നെ ഉച്ചാരണവും ഈ ഫ്ലുവൻ്റായിട്ട് അറബ് സംസാരിക്കുക എന്നുള്ളത് ആഗ്രഹമുള്ള ചില ആളുകൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുന്നുണ്ട് അതിൻ്റെ വാട്സപ്പ് വോയിസുകളും അതിൻ്റെ തെളിവുകളൊക്കെ കയ്യിൽ കിടക്കുന്നുണ്ട് ഇൻഷാല് അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ അതിൽ ഇത് എന്തെങ്കിലും സംഘടനാ ബേസ്ഡോ അല്ലെങ്കിൽ വിഭാഗവുമായിട്ടോ എന്തെങ്കിലും ആണോ ചോദിച്ചപ്പോൾ അവരല്ല എന്ന് പറഞ്ഞിട്ടാണ് അഞ്ഞൂറ് രൂപ ഫീസ് ഈടാക്കിക്കൊണ്ട് ഈ ഗ്രൂപ്പിൽ ചേർക്കുന്നത് എന്നിട്ടവർ അബുൽ സുബീക്ക് അല്ലെങ്കിൽ ഇത് തുടങ്ങുന്ന സമയത്ത് ഒരു ഹസ്സനി വന്നിരുന്നു കൊണ്ട് പറയുകയാണ് സി എം എന്നും പറഞ്ഞുകൊണ്ട് ഫാത്തിയൽ ലിപ്പിക്കുക എന്നിട്ട് സി എമ്മിൻ്റെ പേരിൽ ഫാത്തിയേലിട്ട ഈ സി എം ആരാണെന്ന് എന്താണെന്ന് നമ്മളിങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നത് കേൾക്കുന്ന ആളുകളാണ് അവരിത് അംഗീകരിക്കുന്നില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾ പൈസ തിരിച്ചു തന്നോളി ഞങ്ങൾ പോകായിരുന്നു പൈസ കൊടുക്കില്ലായിരുന്നു ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്തിക്കണേ നിങ്ങൾ പൈസ എടുത്തോളിയും ഇത് തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകൾ എനിക്ക് പരിചയമുള്ള അവർ നമ്മളെടുത്ത് ബന്ധപ്പെട്ട് അതിൻ്റെ ഫുൾ തെളിവുകൾ നമ്മളെടുത്ത് തന്നിട്ടുണ്ട് ആരാണ് ആരാണെന്താണെന്ന് ഇൻഷാല്ല അത് നമ്മൾ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഈ സി എം എന്താണ് ആരാണെന്നെല്ലാം ഇവിടെ ബുദ്ധിയും ബോധമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു എന്നിട്ടും മനസ്സിലാവാത്ത മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുന്ന ചില ആളുകൾ അവർ കൊണ്ട് നടക്കുന്നതാണ് ഒരു കുടുംബജീവിതം ഒരു ദാമ്പത്യ ജീവിതം കൊണ്ട് നടക്കാൻ കഴിയാത്ത ആൾ വലിയാണെന്ന് ഞാതുമില്ല